പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി കുറച്ചു കാണിച്ച് സർക്കാർ വിദ്യാഭ്യാസ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പി എം എസ് സലാം. യു ഡി എഫും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അസംബ്ലിയിൽ പരസ്യമായി പറഞ്ഞത് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളിൽ 222 കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ ബാക്കിയാണ് കണക്കാക്കുന്നത്. മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളിലായി 222 ബാക്കി എന്ന് പറഞ്ഞാൽ 1A+ കുറഞ്ഞ കുട്ടികൾ എത്ര ഉണ്ടാവും, എ പ്ലസ് ഇല്ലാത്തവർ എത്രയുണ്ടാവും? അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ് എന്നാണ് സമ്മതിക്കുന്നത്. അതിനെന്ത് പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. 2 ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഇന്നാണ് 5ാം തീയതി, ഇന്നാണ് അവസാന ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതുണ്ട്. ഹയർ സെക്കൻഡറി തുടർ പഠനത്തിന് അവസരമുണ്ടായ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഗവൺമെൻറ് കിട്ടിയിട്ടുള്ളത് വരെ ഞങ്ങൾ മുസ്ലിം ലീഗും ഗോത്ര സംഘടനകളും യു ഡി എഫ് ഒന്നും അടങ്ങിയിട്ടുള്ള പ്രശ്നമില്ല. കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കാണും. ഗവൺമെൻറ് തന്നെ വെക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടിയവർക്കും മറിച്ച് അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകം എഴുതുന്നു. ഇപ്പോൾ BHSC വേറെ നിയമവും ഹയർ സെക്കൻഡറിക്ക് വേറെ നിയമവും, ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ വിവരമില്ലായ്മയും കെട്ടുകാര്യത്തതയും ഭരണപരിചയത്തിൻ്റെ കുറവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കാണുന്ന അരക്ഷിതാവസ്ഥക്കും അരാജകത്വത്തിനും ആശങ്കകൾക്കും കാരണം ഗവൺമെൻറ്റിൻ്റെ ഈ പിടിപ്പില്ലായ്മയുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് സ്ഥാപിക്കപ്പെടുകയാണ്. ഗവൺമെൻറ് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വിലയിരുത്തിയിട്ട് ഭാവി പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗും പോലുള്ള സംഘടനകളും തീരുമാനിക്കും. കാരണം ഈ ഗവൺമെൻറ് വിശ്വസിക്കാൻ കഴിയില്ല. നേരത്തെ ലബ്ബ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്, അത് ഗവൺമെൻറ് മാറ്റിവെച്ചു. പിന്നീട് കാർത്തികേയൻ നായർ കമ്മീഷൻ, ഇടതുപക്ഷ മുന്നണി നിയോഗിച്ച കമ്മീഷനായിരുന്നു കാർത്തികേയൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട്, അതിനൊക്കെ എന്താ സംഭവിച്ചത്? അതുപോലെ ഈ സമിതിയുടെ റിപ്പോർട്ടും കുഴിച്ചു വെക്കാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ പറയാൻ നമുക്ക് പറയുകയാണ്. എത്ര ഗുരുതരമായ അവസ്ഥകൾ! അപ്പോൾ 60% 65% 70% മാർക്ക് കിട്ടിയ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അത്തരം കുട്ടികൾ പുറത്താണ്. അവർക്കൊക്കെ പാവപ്പെട്ട കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ ഭീമമായ ഫീസ് കൊടുത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ഗവൺമെന്റ്. വിദ്യാഭ്യാസ കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് UDF ഉം മുസ്ലിം ലീഗും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും.